ഇതാണ് ഇത് അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. അതെ, നമ്മൾ 4 വർഷമായിട്ട് യൂസ് ചെയ്യുന്നത്. ആ ഓക്കേ, 4 വർഷമായിട്ട് കയ്യിലുള്ള വണ്ടിയാണ് അല്ലേ? അടിപൊളി. ഇതാണ് മോനെ എന്റെ പൊന്നെ. അപ്പൊ നമ്മൾ ഇന്ന് നിൽക്കുന്നത് അവിടെ എറണാകുളത്താണ്. എറണാകുളത്ത് നമ്മുടെ സുഹൃത്തിന്റെ സ്ഥാപനത്തിലാണ്, നവീൻ ബ്രോയുടെ സ്ഥാപനമാണ്. നവീൻ ബ്രോ സ്ഥലം എന്ന് പറയുന്നത്, സ്ഥലം കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. നമ്മുടെ കൊളക്കാട് എന്ന് പറയും, പനമ്പിള്ളിയാർ ഇവിടെ നിന്ന് ഒരു 1 കിലോമീറ്ററിന്റെ ഉള്ളിൽ ഇങ്ങോട്ടേക്ക്. കുഴപ്പമില്ല, ഇവിടെ അത്യാവശ്യം യൂസഫ് അലിയും അങ്ങനെയുള്ള കുറച്ച് സെലിബ്രിറ്റീസും താമസിക്കുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണിത്. ഓക്കെ, പിന്നെ പ്രീമിയം ഫ്ലാറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിവിടെ ചെയ്യുന്ന മെയിനായിട്ട് നമ്മളിവിടെ കൂടുതലും വണ്ടിയുടെ സർവീസ് കാര്യങ്ങൾ, വാട്ടർ സർവീസ്, ഡീറ്റെയിലിംഗ്, പിന്നെ നമ്മൾ കസ്റ്റം പെയിന്റിംഗ്, അങ്ങനെയുള്ള പെയിന്റിംഗ് ആണ് നമ്മൾ കൂടുതലും ഇപ്പൊ ഫോക്കസ് ചെയ്തത്. കാർപെറ്റ് കാറുകൾ വന്നാൽ ഇവിടെ കേറാതെ പോകത്തില്ല എന്നൊക്കെ ഒരു അഭിമുഖം കേട്ട് വരാറുണ്ട്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കാർ വന്നിട്ടുണ്ട്. പിന്നെ കുറെ വണ്ടികൾ, ഇത് നമ്മൾ വന്ന വണ്ടിയാണ്, നമ്മുടെ ട്രിവാൻഡ്രത്തെ വണ്ടിയാണ്. ഇത് 330i എന്ന് പറഞ്ഞ വേരിയന്റാണ്, ഒരു ബ്ലാക്ക് എഡിഷൻ, സ്പെഷ്യൽ പ്രോഡക്റ്റ് തന്നെയാണ്. ഇതിനകത്താണ് നമ്മൾ വന്നത്, ട്രിവാൻഡ്രത്തുള്ള വണ്ടിയാണ്. ഇപ്പോൾ C4 കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല. BMW ആരാധകർക്കെല്ലാം അറിയാവുന്ന ഒരു കംഫർട്ടബിൾ പ്രോഡക്റ്റ് തന്നെയാണ് C4 എന്ന് പറയുന്നത്. അപ്പോൾ C4 ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ വാഷിംഗ് അങ്ങനെയുള്ള പരിപാടിക്കൊക്കെ എത്തുന്നതാണ്. ഓക്കെ ഓക്കെ, പിന്നെ ഇത് നമ്മളുടെ ചലഞ്ചർ. ചലഞ്ചറിൽ തന്നെ ഒരു സ്പെഷ്യൽ പ്രോഡക്റ്റ് ആണ് ഇത്. കിറ്റ് കയറ്റിയതാണ് അല്ലേ? ഇത് ഞാൻ അനസിനെ ഞാൻ ഇപ്പൊ വരാൻ, എനിക്ക് നിധി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിനു മുമ്പ് ലോട്ടസ് എലിസ് എസ് കൊണ്ടുവന്ന നമ്മുടെ നിധിൻ ചേട്ടൻ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരനോട് ഞാൻ പറഞ്ഞായിരുന്നു വണ്ടി ഇങ്ങനെ അത്യാവശ്യം വൈറ്റ് ബോഡി കിറ്റൊക്കെ കിട്ടി, അത്യാവശ്യം നല്ലൊരു കസ്റ്റം ചെയ്ത വണ്ടിയാണല്ലോ. അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു വൈറ്റ് ബോഡി കിറ്റ്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് റെസ്പെക്ട് ആയതുകൊണ്ട് നമ്മള് അനസിനെ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അനസ് ഞാൻ മീറ്റ് ചെയ്തായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പൊ അങ്ങനെ ബ്രദറും ഉണ്ടായിരുന്നു പുള്ളിയുടെ. അപ്പൊ ഇങ്ങോട്ടേക്ക് വരാനായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരുന്നു അവർക്ക്, അന്ന് അവർക്ക് ഇറങ്ങാൻ പറ്റി. അങ്ങനെ കാർനെറ്റ് വഴി വന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണല്ലേ. ഇതിപ്പോ ഇപ്പൊ ഒരുപാട് വണ്ടികൾ കാർനെറ്റ് വഴി വരുന്നുണ്ടല്ലോ. ഇപ്പൊ ഒരു ട്രെൻഡായ എന്താ സംഭവം അതിന്റെ ഒരു ഇത്, എല്ലാവരും ഓരോ പർപ്പസിന് വേണ്ടിയിട്ട് അവരുടെ പേഴ്സണൽ കല്യാണങ്ങളും കാര്യങ്ങളും അതല്ലാതെ ചുമ്മാ അവര് അവിടെ യൂസ് ചെയ്യുന്ന വണ്ടികളൊക്കെ ആയതുകൊണ്ട് അവർക്ക് ചിലപ്പോ ഇവിടെ നാട്ടില് വെക്കേഷൻ വരുമ്പോഴത്തേക്ക് മക്ലാരൻ സ്റ്റാർട്ട് ചെയ്ത് ഈ സീസണിൽ സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റത്തെ വണ്ടി ബിലാലിന്റെ എനിക്ക് തോന്നുന്നു മക്ലാരൻ ആണ്. നല്ല കളർ കോമ്പോ, ഒരു യെല്ലോ, ഒരു ഓറഞ്ച് സൈഡിലെ ഒരു സ്ട്രൈപ്പൊക്കെ. എല്ലാ വണ്ടി വന്നു, എല്ലാ വണ്ടി അടിപൊളി വണ്ടികള്, എല്ലാവരും അവന്റെ ഓണേഴ്സും അടിപൊളി അടിപൊളി. കൂടുതൽ യങ് ജനറേഷൻ ആയിട്ടുള്ള യങ്ങാണ് എല്ലാരും, നമ്മളെ പോലെ തന്നെ അടിപൊളി. അതുകൊണ്ട് എല്ലാവർക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല, ഏജ് കാറ്റഗറി ഒരു പ്രശ്നമല്ലായിരുന്നു. അല്ല അല്ല. ഓക്കെ ഓക്കെ, അപ്പൊ ഇനി എനിക്കൊന്ന് അടുത്ത വർഷം ഇതിലൊന്നും ആയിരിക്കത്തില്ല. ഇപ്പോഴും വന്നോണ്ടിരിക്കുന്നുണ്ട്. എനിക്കൊന്ന് അടുത്ത വർഷം ഈ കോളേജ് എക്സിബിഷൻ ടൈം ഒക്കെ കുറെ അധികം വണ്ടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ, അത് നമുക്ക് പേഴ്സണൽ അറിയില്ല, നമുക്ക് വരുമ്പോ അറിയാം. അതെ, എനിക്ക് തോന്നുന്നു ട്രെൻഡ് വെച്ചിട്ടില്ല. ട്രെൻഡ് വെച്ചാൽ നിസാൻ GTR സൂപ്രയൊക്കെ തിരിച്ചു പോയി അല്ലേ? നിസാൻ GTR ഷിബിന്റെ GTR സൂപ്ര അതൊക്കെ പോയി, അതൊക്കെ തിരിച്ചു പോയി കഴിഞ്ഞ ആഴ്ച. ഒരു അവരുടെ വണ്ടികളെല്ലാം പോയിരുന്നല്ലേ. ഓക്കെ, പിന്നെ നമ്മളിവിടെ വന്നപ്പോ ഇത്ര വണ്ടിയൊന്നും ഇല്ലാതെ കേട്ടോ. നമ്മൾ വന്നതിന് ശേഷം വന്ന വണ്ടികളാണ്. ഇത് ആരുടെ വണ്ടി? ഇത് നമ്മുടെ ഇവിടെയുള്ള ഒരു നമ്മുടെ തന്നെ ആദ്യം തുടങ്ങിയുള്ള നമ്മുടെ സ്വന്തം ഇക്കാരാണ്, ബിലാൽ സേട്ട് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ ഓക്കെ, ഇവിടെ തന്നെ ഉള്ള ഉണ്ട് നമ്മുടെ എന്താണ് ഈ ഇതുപോലെ തന്നെ മസിൽ, സെയിം മസിൽ കാർ തന്നെയാണ്. മസിൽ കാർ കാറ്റഗറിയിൽ അവിടെ ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഒരുപാടുള്ള ഒരു വണ്ടിയാണ് അല്ലേ? ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇന്ത്യയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. നമ്മുടെ രണ്ട് മസിൽ കാർ നോക്കുമ്പോൾ ഒന്ന് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ്, ഒന്ന് റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് അല്ലേ? അത് പുറത്തുള്ള വണ്ടിയാണ്, സർവീസ് ചെയ്തിട്ടില്ല അത്യാവശ്യം. ജസ്റ്റ് വാഷിംഗിന് കൊണ്ടുവന്ന വണ്ടിയാണ് കേട്ടോ. അന്നേരം ജസ്റ്റ് നമ്മളൊരു വീഡിയോ എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോ ഇത് പ്രോഡക്റ്റ് വൈസ് നമ്മുടെ ഇന്ത്യൻ റോഡ് കണ്ടീഷൻ പറ്റുന്ന ഒരു സൂപ്പർ കാർ അല്ലേ? ഇവിടെ എല്ലാരും സിമ്പിൾ ആയിട്ട് ഓടിച്ചുകൊണ്ട് നടക്കുന്നതാണ്. ഇവർ ഈ വണ്ടി 1-2 എണ്ണം ഉണ്ട് ഇവിടെ അല്ലേ. കൊച്ചിയിൽ എനിക്ക് ഒരുപാട് വണ്ടികളുണ്ട്, കൂടുതലും സൂപ്പർ കാർസ് ഇവിടെ ഉണ്ട്. കാർനെറ്റ്സ് കൂടുതലും നമ്മളെക്കാളും മലപ്പുറം കോഴിക്കോട് അവരത് കുത്തല്ലേ. ഓക്കെ, അപ്പൊ ഈ വണ്ടിയുടെ കണ്ടത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് വാഹനം. ഇന്റീരിയർ ഇതാണ് വണ്ടിയുടെ. ഇത് പെർഫോമൻസ് തന്നെയാണ് ഈ വാഹനത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത അല്ലേ, ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എടുത്ത് പറയണം. നമ്മൾ C4 ഇന്റീരിയർ കണ്ടില്ലേ, C4 ജസ്റ്റ് ഒന്ന് കാണിക്കാം.
ഈ വണ്ടിയുടെ നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇതിന്റെ എക്സോസ്റ്റിനോട് ഒന്ന് കേൾപ്പിക്കണം അല്ലേ? ഇതാണ് നമ്മുടെ സി ഫോർ. ഇതും അടിപൊളി അല്ലേ? വണ്ടിയുടെ പുറത്തെ കളറ് സൈലന്റ് കളർ, പക്ഷേ അകത്തേക്ക് പുറത്ത് അകത്തേക്ക് വരുമ്പോൾ സൈലൻസ് ഒന്നും അല്ല, ഒരു എക്സ്ട്രീം സ്പോർട്സ് കാറ്റഗറിയിൽ നിൽക്കുന്ന വണ്ടി തന്നെയാണ് കേട്ടോ. ലുക്ക് വൈസ് കുറച്ച് സ്പോർട്ടിയാണ്, പിന്നെ അതുപോലെ പെർഫോമൻസ് വൈസും എക്സ്ട്രീം സ്പോർട്ടിയാണ്. പിന്നെ കൺവെർട്ടബിൾ ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അല്ലേ. അപ്പൊ ഇത് അനസ്പ്രയാണ്, അനസ്പ്രയാണ് നമ്മുടെ ഡോഡ്ജ് കൊണ്ടുവന്നത്, ഡോഡ്ജ് ചലഞ്ചർ കൊണ്ടുവന്നത്. എന്താണ് വണ്ടി കൊണ്ടുവരാൻ കാരണം? ഒരു ട്രെൻഡ് കാരണം കൊണ്ടുവന്നതാണോ അതോ? കുറെ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന വണ്ടി കൊണ്ടുവരുന്നത്. ഓക്കെ, രണ്ടുതവണ നോക്കി, ഓരോ തവണ മുടങ്ങി പോയി. ഇത്തവണ ഫൈനലായിട്ട് എന്തായാലും കൊണ്ടുവന്നു അല്ലേ. ഇത് അവിടെ ഉപയോഗിച്ചോണ്ടിരിക്കുന്ന വണ്ടിയാണ്, നമ്മള് 4 വർഷമായിട്ട് യൂസ് ചെയ്യണം. ഓക്കെ, 4 വർഷമായിട്ട് കയ്യിലുള്ള വണ്ടിയാണല്ലേ. ഇപ്പൊ ഇവിടെ അഥവാ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിനകത്ത് എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ? ഇല്ല, ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് യൂസ് ചെയ്യണേല് കുഴപ്പമൊന്നുമില്ല. അടി തട്ടുന്ന പ്രശ്നമുണ്ട്, വേറെ ആർടിഒ പ്രശ്നം അങ്ങനെ വലിയ ഇഷ്യൂസും ഇല്ല. ആർടിഒ ജസ്റ്റ് കൈ കാണിക്കുമെങ്കിലും ചെക്ക് ചെയ്ത് വിടുന്നുള്ളൂ, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഈ പറയുന്ന പോലെ വലിയ പ്രശ്നക്കാരൊന്നും അല്ല വരുന്നല്ലേ. പ്രൊസീജിയേഴ്സ് സിമ്പിൾ ആണ്, ഇവിടെ നാട്ടിലെ പ്രൊസീജിയേഴ്സ് മാത്രം കുറച്ച് കൂടുതലും. വണ്ടി കൊണ്ടുവരാനുള്ള പ്ലാൻ ഇല്ല ഇനിയിപ്പോ. എന്തായാലും ഇത് കൊണ്ടുവരാനുള്ള വണ്ടി അക്ബറിനെയാണ് സി ഫോർ. നമ്മൾ നേരത്തെ ജസ്റ്റ് പറഞ്ഞു പോയാൽ അക്ബറിനെ അന്നേരം പരിചയപ്പെടുത്തിയില്ലായിരുന്നു. അപ്പൊ അക്ബറെ, ഈ സി ഫോർ എടുക്കാൻ കാര്യം എന്താ? ഒരു കുഞ്ഞു വണ്ടിയല്ലേ കാഴ്ചയില്? കാരണം പക്ഷേ വിലയും ആ വിലയിൽ കുഞ്ഞനല്ലേ. എത്ര ഓട്ടോ എടുത്ത് തന്നത്? സ്പോർട്സ് കാറിനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണോ അതോ ഈ കൺവെർട്ടബിളിനോട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നോ? കൺവെർട്ടബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നാലും കേരളത്തിൽ മൊത്തം അങ്ങനെ കൺവെർട്ടബിൾ സി ഫോറും കുറവാണല്ലേ. ഒരു റയർ വണ്ടി അല്ലെ? എറണാകുളത്തൊരു പറയില്ല സി ഫോർ ഉള്ള അക്ബർ അല്ലേ? ആരും ഇതിനു വേണ്ടിട്ടാണോ? എങ്ങനെയുണ്ട് ഡ്രൈവും കാര്യങ്ങളൊക്കെ ഉണ്ട്? അതാണ് മെയിൻ ആയിട്ട് നമ്മുടെ. അത് കുഴപ്പമില്ല, ഒരാൾക്ക് അഡ്വൈസ് ഉള്ളത് ഇത് എടുക്കാൻ താല്പര്യമുള്ള ഒരാൾക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണ് വണ്ടി? നല്ലതാ. ഇപ്പൊ എത്ര കിലോമീറ്റർ വണ്ടി? 4000 സംതിങ് ഇന്റീരിയർ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അരുണേ മലയാളി, അതാണ് ഇന്റീരിയർ വണ്ടി. ഒന്ന് ഓണാക്കിയ വണ്ടി, അതാണ് ഇന്റീരിയർ. ഭയങ്കര സ്പോർട്ടിയാണ് കേട്ടോ വാഹനം. പുറത്താ കളറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു സൈലന്റ് ലുക്കാണ്, പക്ഷെ അകത്തോട്ട് വരുമ്പോൾ ആ ഒരു സൈലന്റ് ലുക്കോ കാര്യങ്ങളൊന്നും അല്ല വണ്ടിക്കകത്ത്. ഒരു എക്സ്ട്രീം സ്പോർട്സ് കാറിൻ്റെതായ എല്ലാ ക്യാരക്ടറും വാഹനത്തിനകത്തുണ്ട്. സീറ്റൊക്കെ ആണെങ്കിലും ഫുൾ ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് ആയിട്ടുള്ള സീറ്റാണ്, ഡ്രൈവറിനും പാസഞ്ചറിനും. അതിൽ 2-സീറ്റർ ആണ് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. മറ്റു അഡ്വാൻറ്റേജ് അതിൻ്റെ കൺവെർട്ടബിൾ പൊസിഷൻ, അത് എല്ലാവരെയും അട്രാക്ട് ചെയ്യിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ ഇത് ഓപ്പൺ ആക്കിയിട്ടുണ്ടെന്ന് പോകാനൊക്കെ പറ്റും അക്ബറെ? ആ പിന്നെ പോകാറുണ്ട്. അടിപൊളി. ഞാനിക്കൊന്ന് രാത്രിയിലൊക്കെ ആണ് ഇങ്ങനെ പോകാൻ അടിപൊളി അല്ലേ? വെയിലില്ലാത്ത സമയത്തൊക്കെ അടി സെറ്റ് ആണല്ലേ. ലോങ് എല്ലാം പോയിട്ടുണ്ടോ? ലോങ് കോഴിക്കോട് മാത്രം പോയിട്ടുള്ളൂ. കോഴിക്കോട് പോയിട്ടുണ്ടല്ലേ. ഓക്കെ ഓക്കെ. ഇത് ഫാമിലി യൂസ് ആണോ അതോ അക്ബറിന്റെ പേഴ്സണൽ ആണല്ലേ? ഓക്കെ ഓക്കെ. ഫാമിലിയും വഹിക്കാറുണ്ട്. വഹിക്കാറുണ്ട്. വേറെ ഏത് വണ്ടിയുള്ള വീട്ടില്? വേറെ ലാൻഡ് ക്രൂസർ ഉണ്ട്, ഉണ്ടല്ലേ. പിന്നെ ട്രാംഗ്ലർ. ഓക്കെ, കുറച്ച് കളക്ഷൻസ് ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ബൊറില്ല അല്ലേ? ഇത് ബൊറില്ല എക്സോസ്റ്റ് അല്ലേ? ഓൾമോസ്റ്റ് 3 വണ്ടികളുടെ എക്സോസ്റ്റ് ഭയങ്കര സെറ്റായിട്ടുള്ള എക്സോസ്റ്റുകളാണ്. അതുപോലെ നമ്മുടെ ലംബോഗിനി ഹുറൈക്കാൻ കിടപ്പുണ്ട്. ഇത് 2017 വണ്ടി ഏകദേശം 20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതുപോലെ മിക്കവാറും എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്ന അത്യാവശ്യം എന്താണ് എക്സോട്ടിക്കായിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ്. ഏകദേശം 20,000 കിലോമീറ്റർ ഓടി പോണ്ടിച്ചേരി റെയിൽവേ സ്റ്റേഷൻ ആണ്, കൊച്ചിയിലുള്ള വണ്ടി തന്നെയാണ് കേട്ടോ. ഇതാണ് മോനെ എന്റെ പൊന്നെ.
അപ്പൊ നമ്മുടെ ക്യാമറമാൻ അരുണാണ്. അരുണാണ് ഈ പരിപാടിക്ക് നമ്മളെ കൊണ്ടുവന്നോട്ടോ. റാപ്റ്റർ പൈലറ്റ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാ പേജ് നോക്കിക്കഴിഞ്ഞാൽ അരുണിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മുടെ തല്ലിമാലയിലുള്ള ആ സെയിം മസ്താങ്. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പൊ അതുപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുപെട്ടാം. ഓക്കെ, ബൈ.